നമസ്കാരം പൊതുവേദിയിലേക്ക് സ്വാഗതം മോൺസൺ മാവുങ്കലിൻ്റെ തട്ടിപ്പ് കഥകൾ അവസാനിക്കുന്നില്ല ഓരോ നിമിഷവും ഓരോ കഥകളാണ് പുറത്തു വരുന്നത് പുരാവസ്തു വാങ്ങാൻ ആരെയും നിർബന്ധിച്ചിട്ടില്ല തൻ്റെ അക്കൗണ്ടിലേക്ക് ആകെ വന്നത് എഴുപത് ലക്ഷം രൂപയാണ് ഇതൊക്കെയാണ് ഏറ്റവും അവസാനമായി ഇപ്പോൾ കോടതിയിൽ വാദിച്ചിരിക്കുന്നത് ബോളിവുഡ് നായിക കരീന കപൂറിൻ്റെ പേരിലുള്ള കാറ് പോലും മോൺസന്റെ ശേഖരത്തിലുണ്ട് എന്നും ഇന്ന് തെളിഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ജൂൺ മുതൽ മോൺസൺ മാവുങ്കൽ തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ എഫ്ഐആർ ഐ പറയുന്നത് എന്നിട്ടും ഇയാൾ അറസ്റ്റിലാകാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയാറ് വരെ കാത്തിരിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ചോദിച്ചാൽ നമ്മുടെ പോലീസിനും ഇക്കാര്യത്തിൽ മറുപടി ഉണ്ടാകില്ല മോൺസൺ എന്ന തട്ടിപ്പ് രാക്ഷസൻ്റെ കാണാ ഇനിയും വരാനുണ്ടോ സംശയങ്ങൾ ശേഷിക്കുന്നുണ്ടോ ഇനിയും പൊതുവേ പരിശോധിക്കുന്നത് ഈ വിഷയമാണ് മോൺസ്റ്റർ തട്ടിപ്പ് ഇനി എന്തെല്ലാം കാണണം പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തലുകളൊക്കെ പങ്കുവെക്കാം വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ സെവൻ വൺ ത്രീ ഫൈവ് ഫോർ ടു വൺ പ്രതികരണം അറിയിക്കാം പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം നമ്മളോടൊപ്പം ആലപ്പുഴയിൽ നിന്നും ശ്രീ ശിവദാസൻ ചേരുന്നു ശ്രീ ശിവദാസൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇയാളുടെ ഓരോ കഥകളും കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിബുദ്ധി ഒരു കള്ളൻ അങ്ങനെയാണോ ഇയാളെ കാണേണ്ടത് ഞാൻ ഇന്നലെയും ഇതേ പിന്നെ പൊതുവേദിയിൽ സംസാരിച്ച ആളാണ് ഇന്നലെ ഞാൻ പറഞ്ഞ പക്ഷേ ഇത് തന്നെയാണ് കാരണം കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളെയും അതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയക്കാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വഞ്ചിച്ച് അവരെയൊക്കെ തട്ടിച്ച ഒരു വിദഗ്ധനായ ഒരു കള്ളനാണ് കാരണം ഇയാള് നിസ്സാരക്കാരനല്ല കാരണം ഇയാള് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രോ തട്ടിപ്പ് നടത്താമെങ്കിൽ ഇയാള് ഒരു പത്ത് വർഷം കൂടി ഇയാള് പിന്നെ ആരും അറിയാതെ ഇരുന്നിരുന്നെങ്കിൽ കേരളം മൊത്തം ഇയാളുടെ കയ്യിലായനോ എന്നുള്ള അവസരക്കാരനെയാണ് പത്ത് വർഷം കൂടെ ഇരുന്നിരുന്നെങ്കിൽ ഇയാൾ ഈ കേരളത്തിന്റെ ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഭൂമിയുടെ ആധാരം വരെ ഇയാള് ഇയാളുടെ പേരിലേ കാശിയേനം പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് കെ സുധാകരൻ രാഷ്ട്രീയ നേതാക്കന്മാരിൽ കെ സുധാകരൻ ഇന്നലെ പിന്നെ ചാനലിൽ വന്നിരുന്നു പറഞ്ഞത് ഞാൻ പിന്നെ കേസ് കൊടുക്കും പിടിക്കും എന്നൊക്കെയാണ് ഇന്നും പിന്നെ ഒരു പിന്നെ ഇത് മോൻസൺ ജോസഫ് പറഞ്ഞിട്ടുണ്ട് കാരണം കെ സുധാകരൻ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പിന്നെ പൈസ കൊടുത്തവരെ ഭീഷണിപ്പെടുത്തിയതായിട്ട് മരട് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് വരെ സുധാകരന്റെ പിന്നെ കൂട്ടാളികൾ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞൊരു കേസ് വരെ കൊടുത്തിട്ടുണ്ട് ഏതാനും സുധാകരൻ ഇതുവരെ കേസൊന്നും കൊടുത്തിട്ടില്ല ശ്രീ കലാധരൻ കൂടി ചേരുന്നുണ്ട് എറണാകുളത്തൊന്നും വിളിക്കുന്നത് ഞാൻ വിളിക്കുന്നത് തോന്നുന്നു ഈ അടക്കം ദിവസങ്ങളായി ചാനലുകളിലും കണ്ടിട്ട് എന്റെ സാറേ കേരളത്തിന്റെ അവസ്ഥ പറഞ്ഞാൽ ദുരവസ്ഥ ദുരന്തം എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല കേരളം സത്യത്തിൽ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് ഇത് ഒരു ഒരു ആദ്യ സംഭവമൊന്നുമല്ല വിളിച്ചിട്ട്

ഒന്ന് ഓർത്തു നോക്കുക ഇന്നിപ്പോൾ ഇയാൾ കോടതിയിൽ പറയുന്നത് എൻ്റെ അക്കൗണ്ടിൽ പൈസയൊന്നുമില്ല ആകെ ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഞാൻ ഈ പുരാവസ്തുക്കൾ വാങ്ങണമെന്ന് പറഞ്ഞ് ആരുടെയും അടുത്തേക്ക് അങ്ങോട്ട് ചെന്നിട്ടില്ലല്ലോ ഞാൻ ഈ പുരാവസ്തുക്കളൊന്നും വിറ്റിട്ടുമില്ല ഇതൊക്കെ എൻ്റെ താമസ സ്ഥലത്ത് ഞാൻ വെച്ചിട്ടേ ഉള്ളൂ ഇത് നിങ്ങൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ആരോടും അങ്ങോട്ട് ഇത് കെട്ടിയേൽപ്പിക്കാൻ പോയിട്ടിട്ടില്ല അത് വിറ്റ് പണം ഉണ്ടാക്കിയിട്ടില്ല